ഓം ശ്രീ സായിറാം. ലോകത്തുള്ളതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാനാകും. പക്ഷേ ഇവിടെ കാണാത്തതൊന്നും നിങ്ങൾക്ക് മറ്റെവിടെയും കാണാൻ കഴിയില്ല എന്ന് മനുഷ്യരാശിയോട് ഉറക്കെ വിളിച്ചു പറഞ്ഞ ഗ്രന്ഥം അതാണ് മഹാഭാരതം. ലോകം പഞ്ചമവേദം എന്നതിനെ പ്രകീർത്തിച്ചു. ധർമാധർമ്മങ്ങളുടെ പോരാട്ടത്തിൽ ധർമ്മമേ വിജയിക്കൂ എന്ന് മനസ്സിലാക്കി തന്ന ഗ്രന്ഥം 18 പർവങ്ങളിലായി 100,000-ത്തിലധികം ശ്ലോകങ്ങളാൽ സമ്പന്നമാണ് മഹാഭാരതം. കഥകളാലും ഉപകഥകളാലും വിജ്ഞാനത്തിൻ്റെ എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളുന്ന വിധം ബൃഹത്താണ് ജയം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന മഹാഭാരത ഗ്രന്ഥം. കുരുവംശ ചരിത്രമായ ഈ കഥാസാഗരം ആരംഭിക്കുന്നത് തന്നെ കാരണമില്ലാതെ ഈ ലോകത്തിൽ ഒന്നും തന്നെ സംഭവിക്കുകയില്ല എന്ന വാക്യത്തെ മുൻനിർത്തിയാണ്. അതെ, അവന്റെ വരവിനായി ഭൂലോകം മുഴുവൻ കാത്തിരുന്നു. പകരം വെക്കാനില്ലാത്ത ആ യോദ്ധാവിന്റെ ജന്മത്തിനായി ദേവവ്രതൻ. ഹിമാലയത്തിന് സമീപമായിരുന്നു വസിഷ്ഠ മഹർഷിയുടെ ആശ്രമം. അവിടെ കാമധേനുവിന്റെ മകളായ നന്ദിനി എന്ന പശുവുണ്ടായിരുന്നു. നന്ദിനി ആഗ്രഹിച്ചതെല്ലാം നൽകാൻ കഴിവുള്ള പശുവായിരുന്നു. ഒരിക്കൽ അഷ്ടവസുക്കൾ നന്ദിനിയെ മോഷ്ടിക്കാൻ ശ്രമിച്ചു. കുപിതനായ മഹർഷി അവർ മനുഷ്യരായി ജനിക്കട്ടെ എന്ന് ശപിച്ചു. അവർ മഹർഷിയോട് മാപ്പപേക്ഷിച്ചു. തന്റെ മക്കളായി ജനിച്ചുകൊള്ളുവാൻ ഗംഗാനദി അവരോട് പറഞ്ഞു. താൻ അവരെ മനുഷ്യജന്മത്തിൽ നിന്നും രക്ഷിച്ചുകൊള്ളാമെന്നും ദേവി വാക്കു നൽകി. ഒരു ദിവസം ഹസ്തിനാപുര രാജാവായ ശന്തനു മൃഗയാവിനോദത്തിനായി കാട്ടിലെത്തി. അവിടെ സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടു. അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ രാജാവ് അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. താൻ ചെയ്യുന്ന കാര്യങ്ങളെ എതിർക്കില്ല എന്ന് വാക്ക് നൽകിയാൽ രാജ്ഞിയാകാമെന്ന് അവളും സമ്മതിച്ചു. കാലം കഴിയവേ അവർക്ക് ഒരു കുഞ്ഞു ജനിച്ചു. എന്നാൽ ആ കുഞ്ഞിനെ രാജ്ഞി ഗംഗാനദിയിലേക്ക് എറിഞ്ഞു. പക്ഷേ രാജാവ് അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. കാരണം റാണിയുടെ പ്രവൃത്തികളൊന്നും ചോദ്യം ചെയ്യില്ല എന്ന് വാക്കുകൊടുത്തതാണല്ലോ. ജനിച്ച 7 പുത്രന്മാരെയും റാണി നദിയിലെറിഞ്ഞു. 8-ാമത്തെ പുത്രനെ എറിയുവാൻ പോകവെ ശന്തനു മഹാരാജാവ് എതിർത്തു. ആ സമയം രാജ്ഞി താൻ ഗംഗാനദി ആയിരുന്നുവെന്നും അഷ്ടവസുക്കളെ ശാപത്തിൽ നിന്നും മോചിപ്പിക്കാനാണ് ഇപ്രകാരം ചെയ്തതെന്നും വെളിപ്പെടുത്തി. വാക്ക് തെറ്റിച്ചതിനാൽ ഇനി ഒപ്പം താമസിക്കാനാവില്ല എന്ന് പറഞ്ഞ് ഗംഗാദേവി 8-ാമത്തെ കുഞ്ഞിനോടൊപ്പം അപ്രത്യക്ഷയായി. വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാജാവ് ഗംഗാനദിയുടെ തീരത്ത് ഒരു യുവകോമളനെ കണ്ടു. തന്റെ അസ്ത്രങ്ങളാൽ നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന അവനെ കണ്ട് ആശ്ചര്യപ്പെട്ടു. ആ സമയം ഗംഗാദേവി പ്രത്യക്ഷയായി. അത് അദ്ദേഹത്തിന്റെ പുത്രൻ തന്നെയാണെന്ന് പറഞ്ഞു. 8-ാമത്തെ വസുവായ അവന്റെ പേര് ദേവവ്രതൻ എന്നായിരുന്നു. ശന്തനു സന്തോഷത്തോടെ അവനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ലോകത്ത് സംഭവിക്കുന്ന എല്ലാറ്റിനും ചില കാരണങ്ങളുണ്ട്. ശാപമോക്ഷം നൽകിയെങ്കിലും തെറ്റു ചെയ്ത വസുവിനു മാത്രം രക്ഷപ്പെടാനുള്ള അവസരം ലഭിച്ചില്ല. ലോകത്തെ എല്ലാ കർമ്മങ്ങൾക്കും ഫലം നിശ്ചയമാണ്. അതിനാൽ എപ്പോഴും നല്ല കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിക്കുക. ജയ് സായിറാം.